ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫിൽ എന്താ ഉണ്ടാവുക? രാവിലെ എഴുന്നേക്കുക, ഫുഡ് കഴിക്കുക, ഫുഡ് ഉണ്ടാക്കുക, പണിയെടുക്കുക, അതൊക്കെയല്ലേ. അതൊന്നുമല്ല ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ, എനിക്ക് രണ്ട് കല്യാണമുണ്ട്. ഒന്ന് എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട്, പിന്നെ മുന്തിർക്കാൻ്റെ പെങ്ങളത്, അതായത് ഇത്താതാൻ്റെ ഹസ്ബൻഡ്, ഐ മീൻ ഇളയാൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട് പാപ്പിൻശ്ശേരിയിൽ. അപ്പോൾ രണ്ട് കല്യാണങ്ങളിൽ എൻ്റെ ഒരു ദിവസമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ കാണാം അല്ലേ? കീപ് വാച്ചിങ് ഗായ്സ്. ഈ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഞാനത്തെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ചെടികൾ നട്ടു എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉമ്മ നോക്കുന്നത് കേട്ടോ, നല്ല രസിലാണ് ഞാൻ. അപ്പോൾ ഇത് ഫുൾ സെറ്റായതിന് ശേഷം ഇൻഷാല്ലാ ഗാർഡൻ ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട്. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിങ്ങനെ ഒരു മൂന്നാല് വട്ടം ഇൻട്രോ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെല്ലാം സൗണ്ട് കാരണം കട്ടായി കട്ടായി പോയി. അതാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ എൻ്റെ ഡ്രസ്സും മോൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. കണ്ണൂരിലുള്ള സെഞ്ചുറി എന്ന് പറഞ്ഞു ഡ്രസ്സ് എടുത്തിന് ഗ്രീൻ കളർ ചുരിദാറാണ് എടുത്തത്. ഗ്രീൻ എന്ന് പറയുമ്പം പിന്നെ ഇത് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കളർ കോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീനാണ് എല്ലാവരും ഇടേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഡാർക്ക് ഗ്രീൻ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഷെഫിൻ്റെ കല്യാണത്തിനാണ് അതാണ് ഇട്ടിന്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. പിന്നെ ഡ്രസ്സ് ഇങ്ങനെ ചുക്കിച്ചുള്ളിൽ നിൽക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇത് എടുക്കുന്നത്, ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഷറാറ പാൻറ്റും പിന്നെ കളറിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷോളാണ് വരുന്നത്. പിന്നെ സായിൻ്റെ ഡ്രസ്സ് ഒരു പിങ്ക് കളർ ഷർട്ടായിരുന്നു. പിന്നെ ജീൻസ് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ മുൻസുരിക്കും സെയിം ഏകദേശം ആ ഒരു ഷെയ്ഡിൽ തന്നെ വരുന്നൊരു ഷർട്ടാണ് ഇട്ടത്. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് നമ്മുടെ കല്യാണത്തിന് വേഗം ഒരുങ്ങട്ടെ. നമ്മളിനി കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റായി, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. നിക്കാഹ് നമ്മളെ മുന്നത്തെ പള്ളിയിൽ തന്നെയാണ്. ഇനി കല്യാണ വീട്ടിലേക്ക് ആകെ ഒരു മൂന്നാല് മിനിറ്റ് നടത്തേ ഉള്ളൂ. യെസ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സല്ലേ നിക്കാഹിത, ഇവിടെ തന്നെയുള്ള പള്ളിയാണ് കേട്ടോ. ഈ ഒരു റിവർ മസ്ജിദിന്റെ ബോർഡ് കാണുന്നില്ലേ, എൻ്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞു. കല്യാണച്ചേക്കൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ പോണെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കാരണം മോനക്കും കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ വീട്ടിലെ ഉമ്മ ഇത്താത്ത അവർക്കൊക്കെ സൈഡായിരുന്നു. ഞാനും ഈ കല്യാണത്തിന്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ വൈറൽ ഫീവർ ആയിരുന്നു കേട്ടോ, എനിക്കും കൂടി വന്നിട്ടുണ്ടായിനി. ഇതിവിടെ കാണുന്നതാണ് കേട്ടോ കസിൻസ്, ഗ്രീൻ കളറിൻ്റെ കുറേ ഷെയ്ഡ്സ് ഇട്ടവർ. കല്യാണ ചെക്കനൊക്കെ വീട്ടിലെത്തി, ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൽ. ഇതാ മുൻസിരിക്ക് നിക്കാഹിട്ട് നേരം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല സെയിം ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒപ്പനയും കസാരക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ഇഷ്യൂ ആയിരുന്നുകൊണ്ട് യൂട്യൂബിൽ ഇടുന്നില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഇട്ട കുറേ വീഡിയോസ്, കല്യാണ വീഡിയോസിൻ്റെ കോപ്പി റൈറ്റ് ക്ലെയിം വന്നിട്ടുള്ളത്, നോൺ കോപ്പി റൈറ്റഡ് ഹിന്ദി സോങ്സ് കണ്ടിട്ട് അത് ഇട്ടിട്ട് തന്നെ പിന്നെ കോപ്പി റൈറ്റ് ക്ലെയിം ഈ ഇടയായിട്ട് വന്നു. ഇപ്പോൾ ഏകദേശം കുറേ വീഡിയോസിനുണ്ട്. സ്റ്റാർ ഓഫ് ദ ഡേ കല്യാണ പെണ്ണിതാണ്. പിന്നെ ഷമീന എന്നാണ് കേട്ടോ പേര്. എൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ ഉമ്മാൻ്റെ മൂത്ത ഏട്ടത്തിൻ്റെ മോളെ മോളെ കല്യാണമാണ്. ഇതാ ഇനി റൂമിലേക്ക് എത്താം, മെഹറും കൊടുക്കുക, പിന്നെ കല്യാണ ചെക്കനും പെണ്ണിനോടും ഒന്നിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ചടങ്ങുകൾ എന്ന് പറയാൻ. ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോവുകയാണ്. കല്യാണ ബിരിയാണി, പിന്നെ ജായെല്ലാം ഉറങ്ങി കേട്ടോ, ഉച്ച ഉറക്കില്ലായി ഓനെല്ലാം.
കഴിച്ചിട്ടുണ്ട്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി. അതെൻ്റെ വീടുകളിൽ അധികം ടാസ്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനത്തെ കളിയാക്കലൊക്കെയാണല്ലോ നമുക്കുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നല്ല അൽസ്യവും ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വൈകുന്നേരമായിട്ട് ഇപ്പോൾ ചെക്കൻ്റെ ആൾക്കാരൊക്കെ വരും പെണ്ണിനെ ശമയിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. തീരെ വയ്യ. അവിടുത്തെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ സായിന വീട്ടിൽ കൊണ്ടു കൊടുത്തു. മുഞ്ചിറക്കി ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ നേരെ ചെക്കൻ്റെ അടുത്തേക്ക് പോകാനല്ലേ. പിന്നെ ഓനക്കും കഴിയാത്തതല്ലേ, വെറുതെ വേണ്ടെന്ന് വെച്ചു. ഓനക്ക് അത്ര വലിയ ക്ഷീണം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫുൾ ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊന്നും അങ്ങനെ കിട്ടുന്നുണ്ട്. നല്ല തലവേദന ഉണ്ട്. തീരെ കഴിഞ്ഞില്ല. ഇവരിങ്ങനെ ചമയിക്കുന്ന ടൈം ഇങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഏകദേശം സെറ്റൊക്കെ ആയി എടുത്തു. പിന്നെ ഈ ഒരു ടൈം ആട്ടോ ഞാൻ ആ റീൽ എടുത്തു. ഇതിന് മുന്നേ ഞാനൊരു അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ കസിനും വെച്ചിട്ടൊരു റീൽ അത് ഈ ഒരു ടൈം എടുത്തതാണ്. പിന്നെ ഇനി നേരെ ഇനി അവിടത്തേക്കാണ് പോകുന്നത്. കണ്ണാപുരം ഇരുണാവിലാണ് കേട്ടോ ചേക്കൻ്റെ വീട്. ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ. ചെക്കൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല അടിപൊളി ഷവർമയും ക്രിസ്പി ഷവർമയും പിന്നെ ഇളനീർ ജ്യൂസൊക്കെ കുടിച്ചു. ഇനി കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് മുറിക്കുമ്പോഴായിരുന്നു ഇവർക്ക് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഫ്രണ്ട്സ് ജസ്റ്റ് കത്തിയോണ്ട് മുറിക്കുന്നതിന് പകരം അവർക്ക് വലിയ കത്തിയാളാണ് കൊടുത്തത് മുറിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സമയത്തിൽ നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തിരിച്ചു പോകുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം സമയം ഏകദേശം 7 മണിയായിട്ടോ. നമ്മള് ഞാൻ എന്റെ കസിന്റെ കല്യാണില്ലേ, ഷെമീനാന്റെ കല്യാണത്തിൽ നിന്ന് നമ്മൾ ചെക്കൻ്റെ അടുത്ത് നിന്ന് വന്ന് ഒന്ന് ചെറുങ്ങനെ ഒരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിതാ. ഇപ്പം ഇനി പാപ്പിൻശ്ശേരി ഒരു കല്യാണം ഉണ്ട്. പിന്നെ മുഞ്ചിർഖാൻ്റെ സിസ്റ്റർ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കല്യാണം. അപ്പം അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മടക്കരി കയറിയിട്ട് ഇവർ ഉപ്പാനുമാരെല്ലാം പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് അവരെയും പിക്ക് ചെയ്തിട്ട് നേരെ ആ കല്യാണം കൂടി. രണ്ട് കല്യാണമുള്ള ഒരു ദിവസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മൾ പാപ്പിൻശ്ശേരിയിലെത്തി. പാപ്പിൻശ്ശേരിയുള്ള കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നല്ല രസമുണ്ടായി. നല്ല അടിപൊളി ഡെക്കറൊക്കെ ആയിരുന്നു. നല്ല പുറത്തൊക്കെ സ്റ്റേജും നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമാണെന്ന് ബ്രൈഡിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബഫേ ആയിരുന്നു ഉണ്ടായത്. അൽസാ, പൊറോട്ട, നെയ്പത്തലി, പിന്നെ വെജിറ്റബിൾ കുറുമ ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ആ ഫുഡൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ലൈം ടീയും കുടിച്ച് നേരെ പെണ്ണിൻ്റെ റൂം കാണാൻ വേണ്ടിയൊക്കെ മേലെ കയറി. Thank you.
റൂമൊക്കെ കണ്ടിറങ്ങി. റൂം ഇറങ്ങിയപാടന്നിട്ട് ആ പുറത്തൊരു ബോക്സിൽ കുറേ വാച്ചസാണ്, കുറേ പഴയ മോഡൽ വാച്ചസാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക്, വീട്ടിൽ മുന്തിർക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, അടക്കരയിലേക്കാണ്. ഞാനിപ്പോൾ ഏകദേശം സൈഡായി, ഇന്നേരം അവിടെ പോയിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ഗായ്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.